മറ്റൊരു സുപ്രഭാതം കൂടി. വേളാങ്കണ്ണിയിലേക്ക് വന്നിട്ട് ഇത് രണ്ടാം ദിവസം, രണ്ടാമത്തെ സുപ്രഭാതം. സൂര്യൻ പതുക്കെ ശക്തി പ്രാപിച്ചു തുടങ്ങി. ഇതാണ് അടിപ്പള്ളിയും മേൽപ്പള്ളിയും. ഇപ്പോൾ അടിയിൽ പ്രാർത്ഥന നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്തജനങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് രണ്ടാം ദിവസം സന്ദർശിക്കാൻ വരികയാണ്. മേൽപ്പള്ളിയിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂര്യൻ പതുക്കെ കിഴക്ക് ഉദിച്ചുയർന്ന കാഴ്ച. താഴെ ഭക്തജനങ്ങൾ മെയിൻ പള്ളിയിൽ നിന്ന് വരികയാണ്. ചെറിയ തണുപ്പ് ഈ സമയത്തുണ്ട്. ജനുവരി ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ടായിരിക്കണം ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഞാൻ പതുക്കെ മേൽപ്പള്ളിയുടെ മുൻഭാഗത്തേക്ക് എത്തി. താഴേക്കുള്ള ഒരു വീക്ഷണമാണ്. അങ്ങകലെ ആട്ടിടേന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ചെറിയ പള്ളി കാണാം. ഇതാണ് വേളങ്ങണി പള്ളിയുടെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച. അതൊക്കെ ഞാൻ മേൽപ്പള്ളിക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ അല്പസമയത്തിനകം കുർബാന തുടങ്ങും. അതിന് അതൊക്കെ ഭക്തജനങ്ങൾ കുറേശ്ശെ കുറേശ്ശായി പള്ളി അങ്കണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പലരും ധ്യാനാത്മകമായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. ഇന്ന് 9 മണിക്കാണ് മലയാളത്തിലുള്ള കുർബാന. അത് താഴെ പള്ളിയിലാണ്. അതിനു മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് മേൽപ്പള്ളി ഒന്ന് സന്ദർശിച്ച് മാത്രം ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷം ആണ് താഴെ പള്ളിയിലേക്ക് പോകുക. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആവുന്നേ ഉള്ളൂ. 9 മണി വരെ സമയമുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കണം. അതിന് ശേഷം ചെറിയൊരു കറക്കം കറങ്ങിയതിന് ശേഷം താഴെ പള്ളിയിൽ കുർബാനയ്ക്ക് സംബന്ധിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് മുടന്തനായ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. മാതാവ് മുടന്തനായ ബാലന് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഈ ചെറിയൊരു പള്ളി സ്ഥാപിച്ചിട്ടുള്ളത്. വേളങ്ങണിയിൽ അനേകം പള്ളികളുണ്ട്. അതിലിപ്പോൾ ഒരു ചെറിയൊരു പള്ളിയാണിത്. മാതാവ് മുടന്തനായ ബാലന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. ഇതൊരു ചെറിയ ചാപ്പലാണ്. അധികാലത്തായതിനാൽ അധികം ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയിട്ടില്ല. ഞാൻ അല്പം നേരം അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും ഞാൻ നമ്മുടെ പഴയ പള്ളിയുടെ ഭാഗത്തേക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം നടന്നു വരികയാണ്. ഇതാണ് പഴയ പള്ളി. വർഷങ്ങളായി മാതാവ് അനേകായിരങ്ങൾക്ക് സ്നേഹം സാന്ത്വനം കരുതലുമായി പരിലസിക്കുന്ന വേളാങ്കണ്ണി പള്ളി. അതിന് മുൻഭാഗത്താണ് ബീച്ച് റോഡ്. പതുക്കെ ബീച്ച് റോഡിലേക്ക് നടക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് മുൻപായി പള്ളിയെ ഒന്നും കൂടി കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ സന്ദർശിച്ച സ്ഥലങ്ങളാണിത്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. പതുക്കെ ബീച്ച് റോഡിലേക്ക് നടക്കുകയാണ്. ഭക്തജനങ്ങൾ അല്പാൽപമായി പള്ളി സന്ദർശിക്കാൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത്
ഇവിടെ ഇംഗ്ലീഷിലുള്ള കുർബാന ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നുകൂടി ഞാൻ ചുറ്റും നടന്നു കണ്ടതിന് ശേഷം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല, പുറത്തുനിന്ന് കാണുന്നു. പള്ളിക്കകത്ത് പോയി വീഡിയോ പിടിക്കാൻ അനുവാദമില്ലാത്തതിനാൽ ഞാൻ പുറത്തുനിന്നാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം തെളിച്ച കുറവെല്ലാം അനുഭവപ്പെട്ടേക്കാം. സദ്യം ക്ഷമിക്കുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പള്ളിയായതിനാൽ അത്ര ക്ലിയറായിട്ട് പടം ലഭിക്കുന്നില്ല. ഇത് ബീച്ച് റോഡ്. ബീച്ച് റോഡിലേക്ക് ആളുകൾ അല്പാൽപമായി തിരക്ക് വർദ്ധിച്ചു വരികുന്നുണ്ട്. കച്ചവടക്കാർ വന്ന് തുടങ്ങി അവരുടെ സ്റ്റാളുകളെല്ലാം തുറക്കുന്ന ഒരു സമയമാണ്. പല സ്റ്റാളുകളും തുറന്നു കഴിഞ്ഞിട്ടില്ല. അത് രാവിലെ ആയതിനാലാകണം. മാർക്കറ്റ് സജീവമായി വരുന്നതേയുള്ളൂ. മെഴുകുതിരികൾ അനേകം നിറത്തിലും വൈവിധ്യത്തിലുമുള്ള മെഴുകുതിരികൾ, പിന്നെ തല മുണ്ഡനം ചെയ്യാനുള്ള സലൂണൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. പൂമാലകൾ, പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ, മാതാവിൻ്റെ രൂപങ്ങൾ, സ്റ്റാച്യു എന്നിവയെല്ലാം ഈ കടകളിൽ ലഭ്യമാണ്. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ സ്ഥലത്ത് സന്ദർശിച്ചത്. അതായതുകൊണ്ട് കാര്യമായിട്ട് കാഴ്ചകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ധാരാളം ഭക്തജനങ്ങൾ കടലിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരികയാണ്. ഒരു പ്രത്യേക യൂണിഫോം ധരിച്ചുകൊണ്ടാണ് പല ഭക്തരും വരുന്നത്. ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് കൂടുതലും തമിഴ്നാട്, കർണാടക, ആന്ധ്രഭാഗത്തു നിന്നുള്ളവരുടെ വരവ്. എന്നാലും നമ്മൾ മലയാളികൾ അങ്ങനെയല്ല. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കളർ കോഡൊന്നും കാണാനില്ല. തമിഴ്, കർണാടക, ആന്ധ്ര, അവർക്കെല്ലാം ഒരു പ്രത്യേക കളർ കോഡിലാണ് അവർ ഓരോ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാറ്. അതുകൊണ്ട് അവരെ പ്രത്യേകം തിരിച്ചറിയാനും കഴിയും. പതുക്കെ പതുക്കെ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള സ്റ്റാളുകളാണ്. ഇവിടെ അല്പം തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ഈ ഭാഗത്തേക്കുള്ള സ്റ്റാളുകളെല്ലാം അല്പം സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ബീച്ച് കാണാനുള്ള ഒരു തിരക്ക് ഇവിടെ കാണാം. ധാരാളം ഭക്തജനങ്ങൾ വെള്ളത്തിലിരുന്ന് കുളിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഞാൻ വരുമ്പോൾ ഇവിടെ കടൽ ഇത്രയും കരയ്ക്ക് കയറിയിരുന്നില്ല. കുറച്ചുകൂടി കടൽ പിൻവാങ്ങിയ നിലയിലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കരയിലേക്ക് വളരെയധികം കടൽ അടുത്തു വന്നിട്ടുണ്ട്. അത് കാരണം ആൾക്കാർക്ക് സൗകര്യമായി കുളിക്കാനോ മറ്റും സൗകര്യമില്ല. ഇത് അടുപ്പള്ളിയിൽ ഞങ്ങൾ കുർബാന കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. കുർബാന എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ കുർബാന റെക്കോർഡ് ചെയ്യാൻ സമ്മതം ഇല്ലാത്തതുകൊണ്ടാണ്. ധാരാളം മലയാളികൾ ഈ കുർബാനയ്ക്ക് സംബന്ധിച്ചിരുന്നു. ഇത് നിത്യാരാധന കേന്ദ്രം. അതിനോട് ചേർന്ന് യേശുവിൻ്റെ ഒരു സ്തൂപം കാണാം. ആ ഭാഗത്തേക്കാണ് ഇനി ഞാൻ നടക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയായതിനാൽ ആ ഭാഗം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വെളിച്ചക്കുറവായതിനാൽ കാര്യമായിട്ട് ആ ഭാഗം ചിത്രീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. പകലാകുമ്പോൾ വെളിച്ചമുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ആ ഭാഗത്തേക്ക് പോവുകയാണ്. യേശുവിൻ്റെ ഒരു രൂപം അവിടെ കാണാം. അങ്ങോട്ടേക്കാണ് ഇപ്പം നടക്കുന്നത്. ഇരുഭാഗത്തും നല്ല ഒരു പൂന്തോട്ടമെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. വേളങ്ങണി ചർച്ചിൻ്റെ കീഴിൽ ധാരാളം സ്ഥലം ഇതുപോലെ മനോഹരമാക്കിയിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പരിപാലിക്കുന്നുമുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് പരിപാലിക്കപ്പെടുമോ എന്നുള്ളത് സംശയം തന്നെയാണ്.
വളരെ അർപ്പണ മനോഭാവമുള്ള തമിഴ് ജനത വളരെ വൃത്തിയായിട്ട് ഈ പരിസരമെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ഒരു സ്റ്റാച്ചു ആണിത്. ഈ ഭാഗത്ത് നമുക്ക് കുമ്പസാരിക്കാനുള്ള ഒരു സൗകര്യമെല്ലാം ഉണ്ട്. പല ഭാഷകളിൽ പല സമയങ്ങളായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയങ്ങളിൽ വന്നാൽ അതാത് ഭാഷകളിൽ നമുക്ക് അച്ഛമുഖത്തോട് കുമ്പസാരിക്കാനുള്ള ഒരു സൗകര്യം ഈ ഭാഗത്തുണ്ട്. പിന്നെ കൗൺസിലിങ്ങിനും ഇവിടെ സൗകര്യമുണ്ട്. ഇത് മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ പിൻഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള യേശുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ആണ്. എനിക്ക് തോന്നുന്നു ഒരു 6-7 നില കെട്ടിടത്തിൻ്റെ ഉയരം കാണും. അതിന് മുൻപിലുള്ള ജനങ്ങളുടെ ആ വലുപ്പം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്, എത്ര വലിയൊരു രൂപമാണെന്ന് നോക്കിയാൽ. അത്രയും വലിയ രൂപം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. വളരെ വലിയ സ്റ്റാച്ചുവാണ്. താഴെ ജനങ്ങൾ ഉർമ്മനെ പോലെയാണ് നിൽക്കുമ്പോൾ തോന്നുന്നത് നമുക്ക്. അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുകയാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അവിടെ ഇപ്പോൾ പെയിൻറ്റിങ്ങും മറ്റു മെയിൻ്റനൻസൊക്കെ നടക്കുന്നതിനാൽ ആ ചർച്ചിനുള്ളിലേക്ക് ഇപ്പോൾ ജനങ്ങൾക്ക് പ്രവേശനമില്ല. മുൻപ് ഞാൻ കുർബാന കാണാൻ വരുമ്പോഴൊക്കെ അതിനുള്ളിലായിരുന്നു മലയാളം കുർബാന കണ്ടിരുന്നത്. വലിയൊരു ചർച്ച് തന്നെയാണത്. ഇവിടെ നിലവിലുള്ള ചർച്ചകളിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ചർച്ച് തന്നെയാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. വളരെ നല്ലൊരു ആൾത്താരയും അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത് കുർബാന സമയങ്ങളെക്കുറിച്ചുള്ള ഒരു ചില ഫലകമാണ്. ഏതെല്ലാം സമയത്താണ് കുർബാനകൾ അർപ്പിക്കപ്പെടുന്നതിനുള്ള കുറിച്ചുള്ള ഒരു ബോർഡ്. അവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതൊരു നല്ലൊരു കാണേണ്ട ചർച്ച തന്നെയായിരുന്നു. ലിറ്റർജിക്കൽ ടൈമിങ്സ് ഇൻ ദ ഷൈൻ ബസിലിക്ക. ഓരോ പള്ളിക്ക് ചുറ്റും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമുള്ളതിനാൽ ഭക്തജനങ്ങൾക്ക് നടന്നു കാണാൻ എല്ലാം നല്ല സൗകര്യമുണ്ട്. വീണ്ടും പള്ളിയിലത്തെ പ്രവേശനം പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം മടക്ക യാത്രക്കുള്ള ഒരുക്കമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേളാങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നാഗപട്ടണത്തിലേക്ക് ബസ്സിൽ പോകണം. അതിനുശേഷം നാഗപട്ടണത്തിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ. ഉച്ചതിരിഞ്ഞ് 5:05 ട്രെയിൻ ടൈം. റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പതുക്കെ ബസ് കയറാനുള്ള ഭാഗത്തേക്ക് നടന്നു വരികയാണ്. ഇത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ വരുന്നതും കാത്തിരിപ്പാണ്. ഇനി മടക്കയാത്ര 5:05. നാളെ കാലത്ത് 5 മണിയോടുകൂടി, പുലർച്ചെ 5 മണിയോടുകൂടി തൃശ്ശൂരിലെത്തും. അങ്ങനെ 2-ാം ദിവസത്തെ വേളാങ്കണി സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്ന തിരക്കിലാണ്. എല്ലാവർക്കും വേളാങ്കണി മാധവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഇക്ഷണം ഞാൻ ആശംസിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.